മമ്മി റീഡിങ് കഴിഞ്ഞു അവിടെ തന്നെ ബൈബിൾ വെച്ചു. മമ്മി അച്ഛൻ അവിടെ നിന്ന് വായിച്ചു. മമ്മി എടുക്കണ്ടത് അവിടെ തന്നെ ഹൃദയങ്ങൾ പാവനമാക്കാം സ്നേഹപൂജ തുടങ്ങാം. ഒരു നിമിഷം മനമുയർത്താ അൽത്താര വേദിയിലണയാം. ഹൃദയങ്ങൾ പാവനമാക്കാം സ്നേഹപൂജ തുടങ്ങാ. തിരിതെളിഞ്ഞു പൂജമണി മുഴങ്ങി കാൽവരിയാഗത്തിൽ വിരി തുറന്നു സ്വർഗീയ വൃന്ദം നിറഞ്ഞു. തിരിതെളിഞ്ഞു പൂജമണി മുഴങ്ങി കാൽവരിയാഗത്തിൽ വിരി തുറന്നു സ്വർഗീയ വൃന്ദം നിറഞ്ഞു. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നിങ്ങളോടുകൂടെ. യേശുവിൽ സ്നേഹം നിറഞ്ഞവരെ, ആണ്ടുവട്ടത്തിലെ 11-ാമത്തെ ഞായറാഴ്ചയാണ് ഇന്ന്. ഇന്നത്തെ തിരുവചന വായനകൾ നമ്മളെ ക്ഷണിക്കുന്നത് ദൈവത്തിൻ്റെ ശക്തി തിരിച്ചറിയുവാനുള്ള ഒരു അവസരമാണ് ക്രിസ്തീയ ജീവിതം. ക്രിസ്തീയ ജീവിതം അത് മറ്റുള്ളവർക്ക് തണലേകുന്ന ഒന്നാണ്. ഇന്നത്തെ സുവിശേഷത്തിൽ വിത്തിൻ്റെയും കടുകുമണിയുടെയും ഉപമ പരാമർശിച്ചുകൊണ്ട് കർത്താവ് നമ്മളെ പ്രത്യേകമായിട്ട് ക്ഷണിക്കുകയാണ്. ക്രിസ്തീയ ജീവിതം മറ്റുള്ളവർക്ക് തണലേകുന്നതിനുള്ള അവസരമാണ്, വിളിയാണ്. ഇന്ന് നമ്മൾ ഈ ദൈവബലി അർപ്പിക്കുന്ന മംഗലാപുരത്തുള്ള വിശുദ്ധ അന്തോനീസിൻ്റെ ആശ്രമ ചാപ്പലിലായിരിക്കുമ്പോൾ സാർവത്രിക സഭ ജൂൺ 13
വിശുദ്ധ അന്തോനീസിൻ്റെ തിരുനാൾ കൂടി ആഘോഷിക്കുകയാണ്. ഈ ആശ്രമത്തെയും അതോടൊപ്പം തന്നെ വിശുദ്ധ അന്തോനീസിൻ്റെ മധ്യസ്ഥത്തിലൂടെ നമുക്ക് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും ദൈവത്തിന് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുവാൻ കൂടി ഈ അവസരം ഉപയോഗപ്പെടുത്താം. പരിശുദ്ധവും പരിപാവനവുമായിട്ടുള്ള ഈ ദീപലി അർപ്പിച്ചുകൊണ്ട് ദൈവ അനുഗ്രഹത്തിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ മാനവകുലം കടന്നു പോകുന്ന പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും രോഗാവസ്ഥകളും എല്ലാം കർത്താവിൻ്റെ മുമ്പിൽ സമർപ്പിച്ചുകൊണ്ട് നമ്മളെ ഓരോരുത്തരെയും സ്പർശിക്കണമേ, സുഖപ്പെടുത്തണമേ, പുതുജീവൻ നൽകി രക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കർത്താവിൻ്റെ സ്നേഹബലി നമുക്ക് തുടരാം. സഹോദരരെ, ദിവ്യരഹസ്യങ്ങൾ കൊണ്ടാടുന്നത് നാം യോഗ്യരാകേണ്ടതിന് നമ്മുടെ പാപങ്ങൾ ഏറ്റുപറയാം. സർവശക്തനായ ദൈവത്തോടും സഹോദരേ നിങ്ങളോടും ഞാൻ ഏറ്റുപറയുന്നു. എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി. എന്റെ പിഴ, എന്റെ പിഴ, എന്റെ വലിയ പിഴ. ആകയാൽ നിത്യകന്യകയായ പരിശുദ്ധ മറിയത്തോടും എല്ലാ മലാഖമാരോടും വിശുദ്ധരോടും സഹോദരരെ നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു. എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കനിഞ്ഞ് നമ്മുടെ പാപങ്ങൾ പുറത്ത് നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. ആമേൻ. കർത്താവെ കനിയണമേ, ക്രിസ്തുവെ കനിയണമേ, ക്രിസ്തുവെ കനിയണമേ, കർത്താവെ കനിയണമേ, കർത്താവെ കനിയണമേ. അത്യുന്നതങ്ങളിൽ ദൈവത്തിനു മഹത്വം, ഭൂമിയിൽ സന്മനസ്സുള്ളോർക്ക് ശാന്തിയുമേ. പാടുന്നു അങ്ങേ മഹാമഹിമയ്ക്കിതാ, നന്ദി ചൊല്ലും നീ വർത്താഴ്മയാ. ദൈവമേ കർത്താവാമങ്ങയേ, വാഴ്ത്തുന്നു സ്വർലോകരാജനേ. ദൈവമേ വാഴ്ത്തുന്നുവേ, കർത്താവേശു ക്രിസ്തുവേ. ദൈവമേ കർത്താവേ വാഴ്ത്തുന്നു ദൈവത്തിൻ കുഞ്ഞാടേ, നാം ദൈവത്തിൻ സ്തുതിക്കുന്നു. അങ്ങയെ വാഴ്ത്തി സ്തുതിക്കുന്നു. ആമേൻ.
പാപമേ അന്നവേ ഞങ്ങൾ തൻ പ്രാർത്ഥനകേൾവളേ നിത്യപിതാവിൻ്റെ പാർശ്വത്തിൽ നേരാളം പാദത്തീരും നീടും ഞങ്ങൾ തൻ രക്ഷകനീശുവേ കാരുണ്യം തുകളേ ഞങ്ങളിൽ ത്രിസുവാകേശുവേ അങ്ങോ മാത്രം പാരി പാവനൻ അങ്ങോ കാലീകരണം കാതരും അങ്ങോ മാത്രം പരമോനദൻ ത്രിപൈതാദീപമാവത്തിൽ നമുക്ക് പ്രാർത്ഥിക്കാം. അങ്ങിൽ ആശ്രയിക്കുന്നവരുടെ ശക്തി കേന്ദ്രമായ ദൈവമേ, ഞങ്ങളുടെ അപേക്ഷകൾ കനിവാർന്നു ശ്രവിക്കണമേ. നശ്വരമായ ബലഹീനതയ്ക്ക് അങ്ങയെ കൂടാതെ ഒന്നും തന്നെ ചെയ്യാൻ കഴിയാത്തതിനാൽ അങ്ങേ കൃപയുടെ സഹായം എപ്പോഴും നൽകണമേ. അങ്ങേ കൽപ്പനകൾ പിഞ്ചെന്ന് ചിന്തയിലും പ്രവൃത്തിയിലും അങ്ങയെ ഞങ്ങൾ പ്രസാദിപ്പിക്കുമാറാകട്ടെ. അങ്ങയോടുകൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നെന്നും ദൈവമായി ജീവിച്ച് വാഴുന്ന ഞങ്ങളുടെ കർത്താവും അങ്ങയുടെ പുത്രനുമായ യേശു ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന ഈ പ്രാർത്ഥന കേട്ടരുളേണമേ. ഒന്നാം വായന എസക്കിയേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്ന്. ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, ഉയരമുള്ള ദേവദാരുവിൻ്റെ മുകളിൽ നിന്ന് ഒരു കൊമ്പെടുത്ത് ഞാൻ നടും. അതിൻ്റെ ഇളം ചില്ലകളിൽ ഏറ്റവും മുകളിലുള്ളതെടുത്ത് ഉന്നതമായ പർവ്വത ശൃംഖത്തിൽ നട്ടുപിടിപ്പിക്കും. ഇസ്രായേലിലെ പർവ്വത ശൃംഖത്തിൽ തന്നെ ഞാൻ അത് നടും. അത് ശാഖകൾ വീശി ഫലങ്ങൾ പുറപ്പെടുവിക്കുകയും ഒരു വലിയ ദേവദാരുവായി തീരുകയും ചെയ്യും. എല്ലാത്തരം മൃഗങ്ങളും അതിൻ്റെ കീഴിൽ വസിക്കും. അതിൻ്റെ കൊമ്പുകളുടെ തണലിൽ പറവകൾ കൂടുകെട്ടും. കർത്താവായ ഞാൻ താഴ്ന്ന മരത്തെ ഉയർത്തുകയും ഉയർന്നതിനെ താഴ്ത്തുകയും പച്ചമരത്തെ ഉണക്കുകയും ഉണക്കമരത്തെ തളിർപ്പിക്കുകയും ചെയ്യുന്നുവെന്ന് വയലിലെ വൃക്ഷങ്ങളെല്ലാം അപ്പോൾ അറിയും. കർത്താവായ ഞാനാണ് ഇത് പറയുന്നത്, ഞാൻ അത് നിറവേറ്റുകയും ചെയ്യും. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. പ്രതിവചന സങ്കീർത്തനം. കർത്താവേ, അങ്ങയുടെ നാമത്തിന് സ്തുതികൾ ആലപിക്കുന്നത് എത്ര ശ്രേഷ്ഠം. കർത്താവേ, കർത്താവേ, അങ്ങയുടെ നാമത്തിന് സ്തുതികൾ ആലപിക്കുന്നത് എത്ര ശ്രേഷ്ഠം. അത്യുന്നതനായ കർത്താവേ, അങ്ങേക്ക് കൃതജ്ഞത അർപ്പിക്കുന്നതും അങ്ങയുടെ നാമത്തിന് സ്തുതികൾ ആലപിക്കുന്നതും എത്ര ശ്രേഷ്ഠം. ദശതന്ത്രിനാഥത്തോടുകൂടെ കിന്നരവും വീണയും മീട്ടിയും പ്രഭാതത്തിൽ അങ്ങയുടെ കരുണയെയും രാത്രിയിൽ അങ്ങയുടെ വിശ്വസ്തതയെയും ഉദ്ഘോഷിക്കുന്നത് എത്ര ഉചിതം. കർത്താവേ, കർത്താവേ, അങ്ങയുടെ നാമത്തിൽ സ്തുതികൾ ആലപിക്കുന്നത് എത്ര ശ്രേഷ്ഠം. നീതിമാന്മാർ പന പോലെ തഴയ്ക്കും, ലെബനോനിലെ ദേവദാരു പോലെ വളരും. അവരെ കർത്താവിൻ്റെ ഭവനത്തിൽ നട്ടിരിക്കുന്നു. അവർ നമ്മുടെ ദൈവത്തിന്റെ അങ്കണങ്ങളിൽ തഴച്ചു വളരുന്നു. കർത്താവേ, കർത്താവേ, അങ്ങയുടെ നാമത്തിന് സ്തുതികൾ ആലപിക്കുന്നത് എത്ര ശ്രേഷ്ഠം. വാർദ്ധക്യത്തിലും അവർ ഫലം പുറപ്പെടുപ്പിക്കും. അവർ എന്നും ഇല ചൂടി പുഷ്ടിക്കുകയും നിൽക്കും, പുഷ്ടിയോടെ നിൽക്കും. കർത്താവ് നീതിമാനാണെന്ന് അവർ പ്രഘോഷിക്കുന്നു. അവിടുന്നാണ് എൻ്റെ അപേക്ഷയില്ല, അനീതി അവിടുത്തെ തീണ്ടിയിട്ടില്ല.
കർത്താവേ കർത്താവേ അങ്ങയുടെ നാമത്തിന് സ്തുതികൾ ആലപിക്കുന്നത് എത്ര ശ്രേഷ്ഠം എത്ര ശ്രേഷ്ഠം രണ്ടാം വായന വിശുദ്ധ പൗലോസ് അപ്പസ്തോലൻ കൊരിന്തോസുകാർക്ക് എഴുതിയ രണ്ടാം ലേഖനത്തിൽ നിന്ന്. സഹോദരരെ, ഞങ്ങൾക്ക് എല്ലായ്പ്പോഴും നല്ല ധൈര്യമുണ്ട്. ഞങ്ങൾ ശരീരത്തിൽ വസിക്കുന്നിടത്തോളം കാലം കർത്താവിൽ നിന്ന് അകലെയാണെന്ന് ഞങ്ങൾ അറിയുന്നു. എന്തെന്നാൽ ഞങ്ങൾ നയിക്കപ്പെടുമ്പോൾ പെടുന്നത് വിശ്വാസത്താലാണ്, കാഴ്ചയാലല്ല. ഞങ്ങൾക്ക് നല്ല ധൈര്യമുണ്ട്. ശരീരത്തിൽ നിന്ന് അകന്നിരിക്കുവാനും കർത്താവിനോട് അടുത്തിരിക്കുവാനും ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അടുത്തായാലും അകലെയായാലും അവിടത്തെ പ്രസാദിക്കുക എന്നതാണ് ഞങ്ങളുടെ ലക്ഷ്യം. എന്തുകൊണ്ടെന്നാൽ ഓരോരുത്തരും തങ്ങളുടെ ശാരീരികതയിൽ ചെയ്തിട്ടുള്ള നന്മ തിന്മകൾക്ക് പ്രതിഫലം സ്വീകരിക്കുന്നതിന് നാം എല്ലാവരും കർത്താവിൻ്റെ ന്യായാസനത്തിൻ്റെ മുൻപിൽ വരണം. കർത്താവിൻ്റെ വചനം. ദൈവവചനമാകുന്നു ക്രിസ്തു വിധക്കാരനും ആ വിത്തിനെ കണ്ടെത്തുന്നവൻ നിത്യം ജീവിക്കും. കർത്താവ് നിങ്ങളോട് കൂടെ. വിശുദ്ധ മാർക്കോസ് എഴുതിയ സുവിശേഷത്തിൽ നിന്നുള്ള വായന. അക്കാലത്ത് ഈശോ ജനങ്ങളോട് അരുളി ചെയ്തു, ദൈവരാജ്യം ഒരുവൻ ഭൂമിയിൽ വിത്ത് വിതയ്ക്കുന്നതിന് സദൃശം. അവൻ രാവും പകലും ഉറങ്ങിയും ഉണർന്നും കഴിയുന്നു. അവൻ അറിയാതെ തന്നെ വിത്തുകൾ പൊട്ടിമുളച്ച് വളരുന്നു. ആദ്യം ഇല, പിന്നെ കതിർ, തുടർന്ന് കതിരിൽ ധാന്യമണികൾ. ഇങ്ങനെ ഭൂമി ഫലം പുറപ്പെടുവിക്കുന്നു. ധാന്യം വിളയുമ്പോൾ കൊയ്ത്തിന് കാലമാകുന്നതുകൊണ്ട് അവൻ അരിവാൾ വയ്ക്കുന്നു. അവൻ വീണ്ടും പറഞ്ഞു, ദൈവരാജ്യത്തെ എന്തിനോട് താരതമ്യപ്പെടുത്തും? എന്തുപമ കൊണ്ട് അതിനെ വിശദീകരിക്കും? അത് ഒരു കടുക് മണിക്ക് സദൃശ്യമാണ്. നിലത്ത് പാകുമ്പോൾ അത് ഭൂമിയിലുള്ള എല്ലാ വിത്തുകളെയുംകാൾ ചെറുതാണ്. എന്നാൽ പാകിക്കഴിയുമ്പോൾ അത് വളർന്ന് എല്ലാ ചെടികളെയുംകാൾ വലുതാവുകയും വലിയ ശാഖകൾ പുറപ്പെടുവിക്കുകയും ചെയ്യുന്നു. അങ്ങനെ ആകാശത്തിലെ പക്ഷികൾക്ക് അതിൻ്റെ തണലിൽ ചേക്കാറാൻ കഴിയുന്നു. അവർക്ക് മനസ്സിലാകും വിധം ഇത്തരം അനേകം ഉപമകളിലൂടെ അവൻ വചനം പ്രസംഗിച്ചു. ഉപമകളിലൂടെയല്ലാതെ അവൻ അവരോട് സംസാരിച്ചിരുന്നില്ല. എന്നാൽ ശിഷ്യന്മാർക്ക് എല്ലാം രഹസ്യമായി വിശദീകരിച്ചു കൊടുത്തിരുന്നു. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ അങ്ങേയ്ക്ക് മതി. യേശുവിൽ സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, ഇന്നത്തെ ഒന്നാമത്തെ വായന എസക്കിയൽ പ്രവാചകൻ്റെ പുസ്തകത്തിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്. ദൈവത്തിൻ്റെ ശക്തിയെക്കുറിച്ച് ഏറെ ബോധ്യമുണ്ടായിരുന്ന ഒരു പ്രവാചകനാണ് എസക്കിയൽ. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ഒന്നാമത്തെ വായനയിൽ നമ്മൾ മനസ്സിലാക്കുന്ന കാര്യം, ദൈവത്തിന് നമ്മുടെ ജീവിതത്തിൽ ഇടപെടാനായിട്ട് കഴിയും. താണവൃക്ഷത്തെ ഉയർത്താനും
ഉയർന്ന വൃക്ഷത്തെ താഴ്ത്താനും പച്ചപ്പുള്ള മരത്തെ ഉണക്കാനും ഉണങ്ങിയ മരത്തെ തളിർപ്പിക്കാനും ദൈവത്തിന് കഴിയും. എസക്കിയൽ പ്രവാചകൻ്റെ 37-ാം അധ്യായത്തിൽ അസ്ഥികളുടെ താഴ്വരയെക്കുറിച്ച് പറയുന്നുണ്ട്. അവിടെ ഉണങ്ങിയ അസ്ഥികൾക്ക് ജീവൻ നൽകുന്നവനായിട്ട് ദൈവത്തെ അവതരിപ്പിക്കുന്നു. ഉണങ്ങിയ ജീവിതങ്ങൾക്ക്, പ്രതീക്ഷ നഷ്ടപ്പെട്ട ജീവിതങ്ങൾക്ക്, താണ ജീവിതങ്ങൾക്ക് കരുത്തേകുന്നവനാണ് നമ്മുടെ ദൈവം. അപ്പോൾ പ്രിയപ്പെട്ടവരെ, മാനവകുലം ഒരു പ്രതിസന്ധിയിലൂടെ കടന്നു പോകുമ്പോൾ ദൈവത്തിൻ്റെ ഈ ഇടപെടൽ നമുക്ക് പ്രത്യേകമായിട്ട് ഓർമ്മിക്കാം. പച്ചയായ മരത്തെ ഉണക്കാനും ഉണങ്ങിയതിനെ തളിർപ്പിക്കാനും കഴിവുള്ള ദൈവം എത്രയോ മഹോന്നതനാണ്. നമ്മുടെ ജീവിതത്തിലെ പ്രതിസന്ധികൾ, പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകളൊക്കെ നമ്മളെ സ്വാധീനിക്കുമ്പോൾ ശക്തനായ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് നമ്മുടെ ജീവിതത്തെ സമർപ്പിക്കുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. അതോടൊപ്പം തന്നെ ഇന്നത്തെ രണ്ടാമത്തെ വായന പൗലോസ് അപ്പോസ്തലൻ കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനത്തിൽ നിന്നാണ്. അതിൽ പൗലോസ് ലീഹ പറയുന്നത് തൻ്റെ ജീവിത അഭിലാഷമായിട്ട് പറഞ്ഞു വയ്ക്കുകയാണ്, ശരീരത്തിൽ നിന്ന് അകന്ന് ക്രിസ്തുവിനോട് കൂടെയായിരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ക്രിസ്തുവിനോട് കൂടെയുള്ള ഒരു ജീവിതമാണ് വിശുദ്ധ പൗലോസ് ആഗ്രഹിച്ചത്. അതിനോടൊപ്പം തന്നെ കൂട്ടിച്ചേർക്കുകയാണ്, ഒരു ക്രിസ്തു വിശ്വാസി, ഒരു ക്രിസ്തു ശിഷ്യൻ നടക്കേണ്ടത്, വ്യാപരിക്കേണ്ടത് സ്വന്തം കണ്ണിൻ്റെ കാഴ്ചയിൽ മാത്രമായിരിക്കരുത്, വിശ്വാസത്തിലായിരിക്കണമെന്ന്. വിശ്വാസത്തിലാണ് ഞങ്ങൾ ചരിക്കുന്നതും നടക്കുന്നതും ജീവിക്കുന്നതുമെന്ന് എത്രയോ മനോഹരമായ ആശയമാണ് വിശുദ്ധ പൗലോസ് നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. ഒരു ക്രിസ്തു ശിഷ്യൻ്റെ ജീവിതശൈലി മറ്റൊന്നുമല്ല, അത് വിശ്വാസത്തിൽ ഊന്നിയതുള്ളതായിരിക്കണമെന്ന് പ്രത്യേകമായിട്ട് നമ്മെ പഠിപ്പിക്കുകയും ഓർമ്മിപ്പിക്കുകയുമാണ്. വീണ്ടും സുവിശേഷത്തിലോട്ട് വരുമ്പോൾ 2 ഉപമകളാണ് നമ്മൾ കേട്ടത്. 1-ാമത്തെ ഉപമ പറയുന്നത് അത് ഒരു വിത്തിനെക്കുറിച്ചാണ്. ഒരു കർഷകൻ വന്ന് വിതച്ചു, അദ്ദേഹം ഉറങ്ങുകയും വിശ്രമിക്കുകയും ചെയ്തപ്പോൾ, അദ്ദേഹം യാതൊന്നും ചെയ്യാതിരിക്കുമ്പോഴും വിത്ത് പൊട്ടി മുളച്ച് അതിൽ നാമ്പുകൾ വന്നു, അതിൽ കതിര് വന്നു, അതിൽ ധാന്യമണികൾ വന്നു. ഈ കർഷകൻ അതിനുവേണ്ടി ഒന്നും ചെയ്തിട്ടില്ല. ഈ ഒരു ഉപമ ഒരു ജീവൻ്റെ സത്യത്തെക്കുറിച്ച് നമ്മെ പഠിപ്പിക്കുകയാണ്, ജീവൻ്റെ സവിശേഷതയാണ്. ജീവൻ അതിൻ്റേതായ ഒരു ഡൈനാമിസമുണ്ട്. അപ്പോൾ ജീവൻ അത് കർഷകൻ്റെ പരിചരണം കൂടാതെ തന്നെയും അത് പൊട്ടിമുളയ്ക്കുകയും അത് വികസിക്കുകയും അത് ഫലമായിട്ട് രൂപാന്തരപ്പെടുകയും ചെയ്യുന്നുണ്ട്. ഇവിടെ പറയുന്ന വിത്തെന്ന് പറയുന്നത് ദൈവവചനം തന്നെയാണ്. അപ്പോൾ ബാഹ്യമായിട്ടുള്ള ഇടപെടൽ കൂടാതെ തന്നെ ദൈവം നമ്മുടെ ഉള്ളിൽ നിക്ഷേപിച്ചിരിക്കുന്ന വിത്ത്, ദൈവവചനം, അല്ലെങ്കിൽ നമ്മൾ കേൾക്കുന്ന വചനം, അത് നമ്മളിൽ ഫലം പുറപ്പെടുവിക്കുന്ന ഒന്നായിട്ട് മാറണമെന്ന് തമ്പുരാൻ നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. അതോടൊപ്പം തന്നെ 2-ാമത്തെ ഉപമയും പറയുന്നത് കടുക് മണിയെക്കുറിച്ചാണ്. നമുക്കറിയാം കടുക് വൃക്ഷം അത് വലിയൊരു പടുവൃക്ഷമായിട്ട്, വലിയൊരു വൃക്ഷമായിട്ട് രൂപാന്തരപ്പെടുന്നില്ല. പക്ഷേ എങ്കിലും ആ വൃക്ഷം, ആ ഒരു ചെടി അത് വളർന്ന് അത് ആകാശത്തിലെ പക്ഷികൾക്ക് കൂട് കൂട്ടുവാനും തണലേകുവാനുമൊക്കെ പര്യാപ്തമാകുന്ന രീതിയിൽ അത് വളർന്നു വരികയാണ്. ഇന്നത്തെ 1-ാമത്തെ വായനയിലും പരാമർശിക്കുന്ന ദേവദാരുവിൻ്റെ സവിശേഷയും അത് തന്നെയാണ്. അത് വളർന്ന് പടർന്ന് പന്തലിച്ച് അത് മൃഗങ്ങൾക്കും പറവുകൾക്കുമൊക്കെ ആശ്രയം നൽകുന്ന ഒരു ഇടമായിട്ട് മാറുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇത് നമ്മുടെ ക്രൈസ്തവ ജീവിതത്തിൻ്റെ ഒരു പ്രതീകമാണ്. ഇപ്പോൾ നമ്മുടെ ക്രൈസ്തവ ജീവിതത്തിൽ ദൈവത്തോട് ഒത്തുചേർന്ന് നിന്നുകൊണ്ട് നമ്മുടെ ജീവിതം മറ്റുള്ളവർക്ക് തണലേകുന്ന ഒന്നായിട്ട് മാറണം. നമ്മുടെ ക്രിസ്തീയ ജീവിതം ഫലം പുറപ്പെടുവിക്കുന്ന ഒന്നായിട്ട് മാറണം. വിശുദ്ധ അന്തോനീസിൻ്റെ ജീവിതത്തിലേക്ക് നോക്കുമ്പോൾ ഈ ക്രിസ്തീയ ജീവിതത്തിൻ്റെ വിശുദ്ധിയുടെ വിവിധ പടവുകൾ കയറിയപ്പോഴും മറ്റുള്ളവർക്ക് ആശ്രയമായി തണലായിട്ട് വിശുദ്ധ അന്തോനീസ് മാറിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വിളിയും അതുതന്നെയാണ്. വിശുദ്ധ അന്തോനീസ് ദൈവജനത്തെ സ്നേഹിച്ചൊരു വ്യക്തിയാണ്. തൻ്റെ വചനപ്രസംഗത്തിലൂടെ അനേകം ആത്മാക്കളെ തൊടുകയും സുഖപ്പെടുത്തുകയും അവരെ മാനസാന്തരത്തിലേക്കും ദൈവത്തിലേക്കും കൂട്ടിക്കൊണ്ടുവരുവാനായിട്ട് വിശുദ്ധ അന്തോനീസിന് സാധിച്ചു. ഒത്തിരിയേറെ അത്ഭുത സിദ്ധികൾ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ അദ്ദേഹം പ്രകടിപ്പിക്കുകയും അനേകരെ ക്രിസ്തുവിന് വേണ്ടി നേടുകയും ചെയ്ത ഒരു പുണ്യാത്മാവ്. ഇന്ന് സാർവത്രിക സഭ വിശുദ്ധ അന്തോനീസിൻ്റെ ഓർമ്മ കൊണ്ടാടുമ്പോൾ
നമുക്കും പ്രാർത്ഥിക്കാം. നമ്മുടെ ജീവിതത്തിലെ വിശുദ്ധിയുടെ പടവുകൾ കയറാൻ ഞങ്ങളെ സഹായിക്കണമേ. വിശുദ്ധിയോടെ ജീവിക്കാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. അതോടൊപ്പം തന്നെ ക്രിസ്തീയ ജീവിതത്തിൻ്റെ തണലിൽ ജീവിക്കുവാനായിട്ട് മറ്റുള്ളവരെയും ഞങ്ങളുടെയൊക്കെ സൗഹൃദ വലയത്തിലേക്ക് സ്വീകരിക്കുവാനുള്ള ശക്തിയും അനുഗ്രഹവും തരണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കർത്താവിൻ്റെ ഈ സ്നേഹബലി നമുക്ക് അർപ്പിക്കാം. അതിനായിട്ട് ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. വിശുദ്ധ അന്തോനീസിൻ്റെ ശക്തിയേറിയുള്ള ആദിഷ്ടം നമുക്ക് ഇന്നത്തെ ദിവ്യബലിയിലും തുടർന്നുള്ള നവേനയിലും പ്രത്യേകമായിട്ട് അപേക്ഷിക്കുകയും ചെയ്യാം. ആമേൻ. സഭയുടെ വിശ്വാസം നമുക്ക് പ്രഖ്യാപിക്കാം. ഏകദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു, സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും ദൃശ്യവും അദൃശ്യവുമായ എല്ലാറ്റിൻ്റെയും സൃഷ്ടാവും സർവശക്തനുമായ പിതാവിലും ഞാൻ വിശ്വസിക്കുന്നു. ഏകകർത്താവും ജാതനായ ഏകപുത്രനും എല്ലാ യുഗങ്ങൾക്ക് മുൻപ് പിതാവിന് ജനിച്ചവനുമായ യേശു ക്രിസ്തുവിലും ഞാൻ വിശ്വസിക്കുന്നു. ദൈവത്തുനിന്നുള്ള ദൈവവും പ്രകാശത്തുനിന്നുള്ള പ്രകാശവും സത്യദൈവത്തുനിന്നുള്ള സത്യദൈവവും ജനിച്ചവനെങ്കിലും സൃഷ്ടിക്കപ്പെടാത്തവനും പിതാവുമായ സത്യലേഖനുമായ അവിടുന്ന് വഴി സകലവും സൃഷ്ടിക്കപ്പെട്ടു. മനുഷ്യരായി നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുന്ന് സ്വർഗത്തിൽ നിന്നിറങ്ങി പരിശുദ്ധാത്മാവാൽ മനുഷ്യനായി തീർന്നു. പൊന്തിയസ് പീലാത്തോസിന്റെ കാലത്ത് നമുക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട് പീഡകൾ സഹിച്ച് മരിച്ചടക്കപ്പെട്ട് വിശുദ്ധ ലിഖിതങ്ങൾ അനുസരിച്ച് മൂന്നാം ദിവസം ഉയർക്കുകയും സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്യുകയും പിതാവിൻ്റെ വലതുഭാഗത്തിരിക്കുകയും ചെയ്യുന്നു. ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കാൻ അവിടുന്ന് മഹത്വത്തോടെ വീണ്ടും വരും. അവിടുത്തെ രാജ്യത്തിന് അവസാനമുണ്ടാവുകയുമില്ല. കർത്താവും ജീവദാതാവും പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും പുറപ്പെടുന്നവനും പിതാവിനോടും പുത്രനോടുമൊപ്പം ആരാധിക്കപ്പെടുന്നവനും സ്തുതിക്കപ്പെടുന്നവനും പ്രവാചകന്മാരിൽ സംസാരിച്ചവനുമായ പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. ഏകവും വിശുദ്ധവും സാർവത്രികവും അപ്പോസ്തലീയമായ സഭയിലും ഞാൻ വിശ്വസിക്കുന്നു. പാപങ്ങളുടെ മോചനത്തിനായുള്ള ഏകജ്ഞാനസ്നാനം ഞാൻ ഏറ്റുപറയുകയും മരിച്ചവരുടെ ഉയർപ്പും വരാനിരിക്കുന്ന യുഗത്തിലെ ജീവിതവും ഞാൻ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. ആമേൻ. പ്രിയ സഹോദരരെ, നമ്മുടെ പരിത്രാണത്തിൻ്റെ രഹസ്യം ആഘോഷിക്കാനായി നാം എല്ലാവരും ഇവിടെ സമ്മേളിച്ചിരിക്കുകയാണല്ലോ. അതിനാൽ എല്ലാ അനുഗ്രഹങ്ങളുടെയും ജീവൻ്റെയും നീരുറവയിൽ നിന്ന് ലോകം മുഴുവനും പാനം ചെയ്യുന്നതിനായി സർവശക്തനായ ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവത്തിന് തങ്ങളെ തന്നെ അർപ്പിച്ചിട്ടുള്ളവരെല്ലാം അവിടുത്തെ സഹായത്താൽ തങ്ങളുടെ വ്രതപ്രതിജ്ഞ വിശ്വസ്തയോടെ കാത്തുപാലിക്കാൻ കർത്താവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാ വിപത്തുകളിൽ നിന്നും മോചിതരായി സ്വതന്ത്ര മനസ്സോടെ ജനങ്ങൾ അവിടുത്തെ ശുശ്രൂഷിക്കുന്നതിന് അർഹരാകാൻ അവരുടെ ഇടയിൽ സമാധാനത്തിന് വേണ്ടി നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ഏകാന്തതയാലും രോഗത്താലും ക്ലേശിക്കുന്ന വൃദ്ധജനങ്ങൾ നമ്മുടെ സഹോദര സ്നേഹത്താൽ ശക്തിപ്പെടാൻ കർത്താവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ഇക്കാലയളവിലെ നന്മകളാൽ ദൈവം നമ്മയെ പരിപോഷിപ്പിക്കുന്നതിൽ നിന്ന് ഒരിക്കലും വിരമിക്കുന്നില്ല. അതിനാൽ നിത്യമായവ അനുഭവിക്കാൻ പ്രാപ്തരാകും വിധം ഈ നന്മകൾ ഉപയോഗിക്കാൻ നാം പരിശീലിക്കുന്നതിനായി ഇവിടെ കൂടിയിരിക്കുന്ന നമുക്കെല്ലാവർക്കും വേണ്ടി കർത്താവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ഒരു നിമിഷം നമുക്ക് മൗനമായി നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള പ്രാർത്ഥനകളും സമൂഹത്തിൻ്റെ ആവശ്യങ്ങളും പ്രത്യേകിച്ച് ഈ സെൻ്റ് ആൻ്റണീസ് ആശ്രമത്തിൻ്റെ നിയോഗങ്ങളുമെല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. കർത്താവേ, അങ്ങേ കാരുണ്യം യാചിക്കുന്ന ജനത്തോടുകൂടെ അങ്ങായിരിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങേ പ്രചോദനത്താൽ വിശ്വസ്തതാപൂർവം അവർ യാചിക്കുന്നത് സദാ സന്നദ്ധതയാർന്ന അങ്ങേ അവതാരിത്താൽ സംപ്രാപിക്കുമാറാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന ഈ പ്രാർത്ഥന കേട്ടരുളണമേ. ആമേൻ.
ോടൊപ്പം മാമക ഹൃദയവും കർത്താവേ അങ്ങ് സ്വീകരിക്കൂ കാഴ്ചകളേക അൽത്താര മുൻപിൽ കാരുണ്യവാനേ ഞാൻ നിൽപ്പൂ കാഴ്ചകളോടൊപ്പം മാമക ഹൃദയം കർത്താവേ അങ്ങ് സ്വീകരിക്കൂ അൽത്താര മുന്നിൽ ഞാനേകിടുന്നു ആകുലമാകുമെൻ മാനസം നാഥ അൽത്താര മുന്നിൽ ഞാനേകിടുന്നു ഇടരുന്ന വഴികളിൽ അനുദിനം നീങ്ങുന്ന എളിയവരെന്നെയും സ്വീകരിക്കൂ ഇടരുന്ന വഴികളിൽ അനുദിനം നീങ്ങുന്ന എളിയവരെന്നെയും സ്വീകരിക്കൂ കാഴ്ചകളേക അൽത്താര മുൻപിൽ കാരുണ്യവാനേ ഞാൻ നിൽപ്പൂ കാഴ്ചകളോടൊപ്പം മാമക ഹൃദയം കർത്താവേ അങ്ങ് സ്വീകരിക്കൂ പ്രിയ സഹോദരരെ, എൻ്റെയും നിങ്ങളുടെയും ബലി സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുവിൻ. ദൈവമേ, മനുഷ്യകുലത്തിൻ്റെയും സമർപ്പിക്കുന്ന കാഴ്ചദ്രവ്യങ്ങളുടെയും സത്ത ഭോജനത്താൽ അങ്ങ് പരിപോഷിപ്പിക്കുകയും കൂതാശിയാൽ നവീകരിക്കുകയും ചെയ്യുന്നുവല്ലോ. അവയുടെ സഹായം ഞങ്ങളുടെ ശരീരങ്ങൾക്കും മാനസങ്ങൾക്കും ഒരിക്കലും നഷ്ടപ്പെടാതിരിക്കാൻ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. ആമേൻ. കർത്താവ് നിങ്ങളോടുകൂടെ. ഹൃദയങ്ങൾ ഉയർത്തുവിൻ. നമ്മുടെ കർത്താവായ ദൈവത്തിനു നന്ദി പ്രകാശിപ്പിക്കാം. കർത്താവേ, പരിശുദ്ധനായ പിതാവേ, സർവശക്തനും നിത്യനുമായ ദൈവമേ, എങ്ങും എപ്പോഴും അങ്ങേക്കും ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. എന്തെന്നാൽ പാപമൊഴികെ ഞങ്ങളുടെ സാദൃശ്യത്തിൽ ജീവിക്കാൻ അങ്ങ് തിരുമനസ്സായ രക്ഷകനെ തന്നെ ഞങ്ങൾക്ക് വേണ്ടി അയക്കാൻ തക്കവണ്ണം അങ്ങ് ലോകത്തെ അത്രമാത്രം കാരുണ്യപൂർവം സ്നേഹിച്ചു. അങ്ങനെ പാപം ചെയ്തുകൊണ്ട് അനുസരണക്കേട് മൂലം ഞങ്ങൾ നഷ്ടപ്പെടുത്തിയത് ആരുടെ അനുസരണം വഴി അങ്ങേ ദാനങ്ങളിലേക്ക് ഞങ്ങൾ പുനരുദ്ധരിക്കപ്പെട്ടുവോ? ആ പുത്രനിൽ അങ്ങ് സ്നേഹിച്ചത് ഞങ്ങളിലും അങ്ങ് സ്നേഹിക്കാൻ ഇടയാക്കി. ആകയാൽ കർത്താവേ, എല്ലാ മലാഖമാരോടും വിശുദ്ധരോടും ചേർന്ന് ആഹ്ലാദഭരിതരായി പ്രകീർത്തിച്ചുകൊണ്ട് ഞങ്ങൾ ആലപിക്കുന്നു. പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. സൈന്യങ്ങൾ തൻ കർത്താവാ, ദൈവം പരിശുദ്ധൻ, ദൈവം പരിശുദ്ധൻ.
കർത്താവെ, സർവവിശുദ്ധരുടെയും ഉറവിടമായ അങ്ങ് സത്യമായും പരിശുദ്ധനാകുന്നു. ആകയാൽ അങ്ങേ ആത്മാവാൽ മഞ്ഞുകണം പോലെ ഈ കാണിക്കകൾ പവിത്രമാക്കണമേ. അങ്ങനെ ഞങ്ങൾക്കായി ഇവ ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടെ നൊറ്റിക്കൊടുക്കപ്പെട്ട് സോമനസാല പീഡകൾ സഹിച്ചപ്പോൾ അപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുളി ചെയ്തു, എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കാനിരിക്കുന്ന എൻ്റെ ശരീരം ആകുന്നു. അപ്രകാരം അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുളി ചെയ്തു, എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇതു നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. വിശ്വാസത്തിൻ്റെ രഹസ്യം. കർത്താവേ, അങ്ങ് വീണ്ടും വരുന്നതുവരെ അങ്ങയുടെ മനം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു. ആകയാൽ കർത്താവെ, അവിടുത്തെ മരണവും ഉയർപ്പും ഓർത്തുകൊണ്ട് അങ്ങേ തിരുമ്പി നിൽക്കുന്നതിനും അങ്ങേ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിന് ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ജീവൻ്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. ക്രിസ്തുവിൻ്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേരുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർക്കണമെന്ന് താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവെ, ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്ന അങ്ങേ സഭയെ ഓർക്കണമേ. ഞങ്ങളുടെ ഫ്രാൻസിസ് പാപ്പയോടും ഞങ്ങളുടെ രൂപത അധ്യക്ഷനായ പീറ്റർ പോൾ മെത്രാനോടും വൈദികണത്തോടുമൊത്ത് സഭയെ അങ്ങ് സ്നേഹത്തിൻ്റെ പൂർണ്ണതയിലെത്തിക്കണമേ. ഉയർപ്പിൻ്റെ പ്രത്യാശയുടെ നിദ്ര കൊള്ളുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെയും അങ്ങേ കാരുണ്യത്തിൽ മരണമടഞ്ഞ സകലരെയും അങ്ങോർക്കുകയും അങ്ങേ മുഖത്തിൻ്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളെല്ലാവരിലും കനിയണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധ കന്യകാമറിയത്തോടും ആ കന്യകയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട യോസെഫിനോടും അനുഗ്രഹീതരായ അപ്പോസ്തലന്മാരോടും കാലാകാലങ്ങളിൽ അങ്ങേ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടുമൊത്ത് നിത്യജീവനിൽ പങ്കുചേരാൻ ഞങ്ങളെ അർഹരാക്കുകയും അങ്ങേ പുത്രനായ യേശു ക്രിസ്തു വഴി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോടുകൂടെ, ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ
എല്ലാ ബഹുമതി മഹത്വവും എന്നും എന്നേക്കും ആമേൻ. രക്ഷാകരമായ കൽപ്പനകളാൽ ഉത്ബോധിതരായും ദിവ്യോപദേശത്താൽ രൂപവൽകൃതരായും നിർഭയം നമുക്ക് ഏറ്റുപാടാം. സ്വർഗത്തിൽ പാടും ഞങ്ങൾ തൻ താരാ നിൻ നാമം പൂജിതമായിരേണം വരണം നിൻ നാശം സ്വർഗത്തിലേമോ നിന്നുള്ളം ആയിരും ആയിരേണം അന്നന്നോ വേണ്ടുന്നോ പ്രാരമിന്നും ഞങ്ങൾക്കു നൽകുമാറായിരേണം അന്യതന്ത്രോമം കർത്താവേ, എല്ലാ തിന്മകളിൽ നിന്നും ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാർന്ന് നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശുക്രിസ്തുവിൻ്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാവുകയും എല്ലാ വിപത്തുകളിൽ നിന്ന് സുരക്ഷിതരാവുകയും ചെയ്യുമാറാകട്ടെ. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നുവെന്ന് അങ്ങേ അപ്പോസ്തലന്മാരുടെ അരുളി ചെയ്ത കർത്താവായ യേശു ക്രിസ്തുവെ, ഞങ്ങളുടെ പാപങ്ങളല്ല പിന്നെയോ അങ്ങേ സഭയുടെ വിശ്വാസം തൃക്കൻ പാർത്ത് അങ്ങേ തിരുവുള്ളമനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകാൻ കനിയണമേ. എന്നെന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടരുളണമേ. ആമേൻ. കർത്താവിന്റെ സമാധാനം നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. നിങ്ങൾ പരസ്പരം സമാധാനം ആശംസിക്കുവിൻ. പാപങ്ങൾ നീക്കിയിടും ദൈവത്തിൻ കുഞ്ഞാടെ ഞങ്ങളിൽ കനിയേണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിയിടും ദൈവത്തിൻ കുഞ്ഞാടി ഞങ്ങളിൽ കനിയേണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിയിടും ദൈവത്തിൻ കുഞ്ഞാടി ശാന്തി നൽകേണമേ. ദൈവത്തിൻ കുഞ്ഞാടിദാ ലോകത്തിൻ പാപങ്ങൾ നീക്കുന്നവൻ ദിവ്യ കുഞ്ഞാടിൻ ഏവരുന്നിൽ ക്ഷണിതാക്കളായവോർ അനുഗ്രഹീത. കർത്താവേ നീയൻ ഭവനത്തിൽ വരുവാൻ യോഗ്യത എനിക്കില്ല. അവിടുന്ന് അരുൾ ചെയ്താൽ അത് മാത്രം മതി എൻ്റെ ആത്മാവ് സുഖം നേടുവാൻ. അവിടുന്ന് അരുൾ ചെയ്താൽ അത് മാത്രം മതി എൻ്റെ ആത്മാവ് സുഖം നേടുവാൻ.
അരൂപിയിലുള്ള ദിവ്യകാരണ സ്വീകരണ പ്രാർത്ഥന. ഓ എൻ്റെ ഈശോയെ, അങ്ങ് ഈ ദിവ്യ കൂദാശയിൽ സന്നിഹിതനാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാ വസ്തുക്കളെക്കാൾ ഞാൻ അങ്ങയെ സ്നേഹിക്കുകയും എൻ്റെ ആത്മാവിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ദിവ്യ കൂദാശയിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഇപ്പോൾ എനിക്ക് സാധ്യമല്ലാത്തതിനാൽ അരൂപിയിൽ എൻ്റെ ഹൃദയത്തിലേക്ക് അങ്ങ് എഴുന്നള്ളി വരണമേ. അങ്ങ് എന്നിൽ സന്നിഹിതനാണെന്ന് വിശ്വസിച്ച് ഞാൻ അങ്ങയെ ആശ്ലേഷിക്കുകയും എന്നെ അങ്ങയോട് പൂർണ്ണമായി ഐക്യപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ഒരിക്കലും അങ്ങിൽ നിന്ന് അകലുവാൻ എന്നെ അനുവദിക്കരുതേ. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങൾ സ്വീകരിച്ച അങ്ങേ ദിവ്യഭോജനം അങ്ങിലുള്ള വിശ്വാസികളുടെ ഐക്യം സൂചിപ്പിക്കുന്ന പോലെ അങ്ങേ സഭയിൽ അത് ഐക്യത്തിൻ്റെ ഫലമുളവാക്കുകയും ചെയ്യുമാറാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. കർത്താവ് നിങ്ങളോടുകൂടെ. അങ്ങേ ആത്മാവോടും കൂടെ. സർവശക്തനായ ദൈവം, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. പോകുവിൻ, ദിവ്യപൂജ സമാപിച്ചു. ദൈവത്തിന് നന്ദി. ശക്തനായ ദൈവമേ, കൈവണങ്ങിടുന്നിതങ്ങയേ, നിന്ദനന്ദ നന്മകൾക്കു ഞാൻ നന്ദി ചൊല്ലി വാഴ്ന്നിടുന്നിതേ. സർവശക്തനായ ദൈവമേ, കൈവണങ്ങിടുന്നിതങ്ങയേ, നിന്ദനന്ദ നന്മകൾക്കു ഞാൻ നന്ദി ചൊല്ലി വാഴ്ന്നിടുന്നിതേ.
പ്രഭു കൈക്കുരുന്നു മായിലി നിൻ കാൽകൾ വന്നു കാത്തിടുന്നു ഞാൻ ഞങ്ങളെ നിത്യമായ അനുഗ്രഹിക്കണേ സർവശക്തനായ ദൈവമേ കൈവണങ്ങിടും നിറങ്ങളെ നിന്നരങ്ക മകൾക്കു ഞാൻ നന്ദി ചൊല്ലി വാഴ്ത്തിടും നീരേ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ദുഃഖിതരെയും പീഡിതരെയും ആശ്വസിപ്പിക്കുവാൻ ഐക്യപ്പെട്ട കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. അനുതപിക്കുന്ന പാപികൾക്ക് പാപമോചനം നൽകുവാൻ ആഗതനായ ക്രിസ്തുവേ ഞങ്ങളുടെ പാപങ്ങൾ പൊറുക്കണമേ. കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനും കരുണിവാനുമായ ദൈവമേ, അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നവനും ദുഃഖിതരെ ആശ്വസിപ്പിക്കുന്നവനും ദൈവനന്മയെ സമ്പന്നനുമായ വിശുദ്ധ അന്തോനീസിനെ ഞങ്ങൾക്ക് എന്നും സഹായമരുളുന്ന മധ്യസ്ഥനായി അങ്ങ് നൽകിയല്ലോ. തിരുസഭയുടെ പണ്ഡിതനും ആധ്യാത്മിക ഗുരുവുമായ ഈ വിശുദ്ധൻ്റെ യോഗ്യതകൾ വഴി ഞങ്ങളുടെ എളിയ പ്രാർത്ഥനകൾ കേൾക്കണമെന്ന് നിത്യമായി ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ആമേൻ. നവനാൾ ജപം. ഓ ധനനായ നന്മകളുടെ നിറകടവും എളിമയുടെ ദർപ്പണവുമായ അങ്ങയെ ഞങ്ങൾ സ്തുതിക്കുന്നു. അങ്ങയെ മധ്യസ്ഥതയാൽ രോഗവും മരണവും അബദ്ധവും അനർത്ഥങ്ങളും തിന്മകളും നഷ്ടങ്ങളും ഇല്ലാതാകുന്നുവെന്ന് ഞങ്ങൾ അറിയുന്നു. നഷ്ടപ്പെട്ട വസ്തുക്കൾ വീണ്ടെടുക്കുന്നതിനും ദുഃഖിതർക്ക് ആശ്വാസവും പാപികൾക്ക് അനുതാപവും നൽകുന്നതിന് കഴിവുള്ള അങ്ങേക്ക് അസാധ്യമായി ഒന്നുമില്ല. ഉണ്ണീശോയുടെ വിശ്വസ്ത സ്നേഹിതനായ വിശുദ്ധ അന്തോനീസേ, അങ്ങ് ഞങ്ങൾക്ക് എന്നും തുണയും മധ്യസ്ഥനും ഉപകാരിയുമായിരിക്കണമേ. ഞങ്ങളുടെ ആത്മീകവും ഭൗതികവുമായ സകല ആവശ്യങ്ങളും പ്രത്യേകിച്ച് ഇപ്പോൾ ഞങ്ങൾ അപേക്ഷിക്കുന്ന നന്മകൾ. പരമപിതാവായ ദൈവത്തിൻ്റെ പക്കൽ നിന്ന് അങ്ങയെ മാധ്യസ്ഥ്യം വഴി ഞങ്ങൾക്ക് നേടിത്തരണമേ. ശാന്തനും സ്നേഹസമ്പൂർണനുമായ വിശുദ്ധ അന്തോനീസേ, അങ്ങയുടെ അനുഗ്രഹങ്ങളെ ഞങ്ങളെന്നും കൃതജ്ഞതയോടെ പ്രകീർത്തിക്കും. ഞങ്ങളുടെ ആത്മശരീരങ്ങളും ഞങ്ങൾക്കുള്ള സകലതും അങ്ങേക്ക് സമർപ്പിക്കുന്നു. അപേക്ഷിച്ചാൽ ഉപേക്ഷിക്കാത്ത വിശുദ്ധ അന്തോനീസേ, എല്ലാവിധ വിപത്തുകളിൽ നിന്നും ഞങ്ങളെ കാത്തുരക്ഷിക്കണമേ. ജീവിത ക്ലേശങ്ങളെ പ്രശാന്തതയോടെ നേരിടുവാനും പാപത്തിലകപ്പെടാതെ നല്ല ജീവിതം നയിക്കാനും അങ്ങ് ഞങ്ങളെ സഹായിക്കണമേ. പ്രലോഭനങ്ങൾ ഞങ്ങളെ ദുർബലരാക്കുന്ന നിമിഷങ്ങളിൽ ഞങ്ങൾക്ക് അങ്ങ് ശക്തമായ തുണയായിരിക്കണമേ. ഉദാരതയും സ്നേഹവുമുള്ള ഹൃദയം ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങൾക്ക് ലഭിക്കുന്ന എല്ലാ നന്മകളും ദുഃഖിതരും പാവങ്ങളുമായ ഞങ്ങളുടെ സഹോദരങ്ങളുമായി പങ്കുവയ്ക്കുവാനുള്ള സന്നദ്ധതയും ഞങ്ങൾക്ക് നൽകണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ആമേൻ. സ്വർഗസ്ഥനായി ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളുടെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത്. തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ, പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. നിത്യനായ ദൈവമേ, ഇവിടെ സന്നിഹിതരായിരിക്കുന്ന അങ്ങേ മക്കൾ ഈ നവനാൾ പ്രാർത്ഥന വഴി ഈശ്വര ചൈതന്യം നവമായി ഉൾക്കൊണ്ട് വിശ്വാസ ജീവിതത്തിൽ പൂർവോപരി ഊർജസ്വരനാകാൻ ഇടയാക്കണമെന്ന് ഞങ്ങളുടെ മധ്യസ്ഥനായ വിശുദ്ധ അന്തോനീസ് വഴി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ജീവിത പ്രതിസന്ധികളിൽ അചഞ്ചലമായ വിശ്വാസത്തോടും തീക്ഷ്ണമായ പ്രത്യാശയോടും കൂടി ദൈവതൃക്കരങ്ങളിൽ ഞങ്ങളെ തന്നെ സമർപ്പിച്ചുകൊണ്ട് ജീവിതത്തെ ധൈര്യപൂർവ്വം നേരിടുവാനുള്ള
അനുഗ്രഹം നൽകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. വിളസമൃദ്ധിയും തൊഴിൽ സ്ഥിരതയും വ്യാവസായിക നീതിയും വഴി സാമ്പത്തിക ഭദ്രതയും സാമൂഹ്യ സമാധാനവും ജീവിത സംതൃപ്തിയും ഏവർക്കും ലഭ്യമാകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. തൊഴിലില്ലാതെയും ജീവിതമാർഗം കാണാതെയും ഒഴലുന്ന എല്ലാവരും ക്രിസ്തുനാഥനിൽ പ്രത്യാശയും ഭദ്രതയും കണ്ടെത്തുവാൻ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. വിവാഹ ജീവിതം നയിക്കുവാൻ ആഗ്രഹിക്കുന്ന ഞങ്ങളുടെ യുവതീ യുവാക്കൾക്ക് ജീവിത പങ്കാളിയെ കണ്ടെത്തുവാനും വിവാഹത്തിനുള്ള മാർഗങ്ങൾ തെളിഞ്ഞു കിട്ടുവാനും കൃപയറണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. മദ്യപാനത്തിൻ്റെയും മയക്കുമരുന്നിൻ്റെയും തിക്തഫലങ്ങൾ നിമിത്തം തകർന്ന കുടുംബങ്ങൾക്ക് സമാശ്വാസവും അവയ്ക്കടിമയായിരിക്കുന്നവർക്ക് ആ ബന്ധനത്തിൽ നിന്ന് മോചനവും നൽകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ശാരീരിക അസുഖങ്ങളാലും മാനസിക വ്യഥകളാലും കഷ്ടത അനുഭവിക്കുന്നവർക്കും പൈശാചിക ശക്തികളുടെ പ്രവർത്തനങ്ങൾ കൊണ്ടോ മറ്റു കാരണങ്ങൾ കൊണ്ടോ ബന്ധനങ്ങൾക്ക് വിധേയരായിരിക്കുന്നവർക്കും മോചനവും സൗഖ്യവും നൽകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. അധ്യയന ജീവിത കാലഘട്ടത്തെ അഭിമുഖീകരിക്കുന്ന വിദ്യാർത്ഥിനി വിദ്യാർത്ഥികൾ തങ്ങളുടെ സമയവും കഴിവും ഫലപ്രദമായി ചെലവഴിക്കാനും അതുവഴി അവർ ഉത്തമ ജീവിത മൂല്യങ്ങളിൽ നിഷ്ഠയുള്ളവരായി വളരാനും ഇടയാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. മരണാസന്നർക്ക് പ്രത്യാശയും ഞങ്ങളിൽ നിന്ന് വേർപിരിഞ്ഞു പോയ എല്ലാവർക്കും നിത്യസമ്മാനവും പ്രദാനം ചെയ്യണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ഈശോ മിശിഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ സൃഷ്ടാവ് രക്ഷകനുമായ ദൈവമേ, അങ്ങേ വിശ്വസ്തദാസനായ വിശുദ്ധ അന്തോനീസിനെ വിശേഷ പുണ്യങ്ങളാലും അത്ഭുത പ്രവർത്തന വരത്താലും ധന്യനാക്കുന്നതിന് അങ്ങ് തിരുവുള്ളമായല്ലോ. അങ്ങേ കൃപാകടാശത്താൽ ഈ വിശുദ്ധൻ്റെ മാധ്യസ്ഥം വഴി ഞങ്ങൾ യാചിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങളും ഞങ്ങൾക്ക് നൽകണമെന്ന് സ്വർഗത്തിൽ നിത്യമായി ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ലഭിച്ച അനുഗ്രഹങ്ങൾക്ക് ഉപകാരസ്മരണയായി പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. കൃപാനിധിയായ ദൈവമേ, ക്ലേശിതരും രോഗാതുരരും നിസ്സഹായരുമായ അനേകർ അങ്ങേ ദാസനായ വിശുദ്ധ അന്തോനീസിന്റെ പക്കലോടി അണയുന്നത് അങ്ങ് കാണുന്നുവല്ലോ. അവർ ഈ വിശുദ്ധൻ്റെ മാധ്യസ്ഥ ശക്തി വഴി ഹൃദയ സമാധാനവും ആയിരാരോഗ്യവും സ്വർഗീയ നന്മകളും പ്രാപിച്ച് അങ്ങേക്ക് നന്ദി പ്രകാശിപ്പിക്കാനിടയാക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ആമേൻ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ദൈവത്തിൻ്റെ അനുഗ്രഹം നിങ്ങളിൽ വന്നണയുകയും നിത്യം നിലനിൽക്കുകയും ചെയ്യട്ടെ. അവിടുത്തെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളിലും കുടുംബങ്ങളിലും എന്നും ഉണ്ടായിരിക്കട്ടെ. ആമേൻ. പ്രവർത്തനത്താൽ സുപ്രസീദന വിശുദ്ധനീ പാതുവായിലെ അന്തോനീയെ പാരിതിൽ കൃപാചുരിയേണേ. അത്ഭുത പ്രവർത്തനത്താൽ സുപ്രസീദന വിശുദ്ധനീ പാതുവായി അന്തോനീയെ പാരിതിൽ കൃപാ ചൊരിയേണേ. പുണ്യേ വഹിച്ചിടുന്ന ധന്യമാം കരങ്ങളാലേ ചീടുന്ന ധന്യമാം കരങ്ങളാലേ പിന്നീലേ അനുഗ്രഹത്തെ
മണ്ണിനെന്നും പൊഴിക്കണേ വിണ്ണിലെ അനുഗ്രഹത്തെ മണ്ണിനെന്നും പൊഴിക്കണേ അത്ഭുത പ്രവർത്തനത്താൽ സുപ്രസീതന വിശുദ്ധനേ പാടുവായിനെ അന്തോനിയേ പാരിതിൽ കൃപ ചൊരിയേണേ പരിശുദ്ധ പരമമാ ദിവ്യ കാരുണ്യമേ എന്നുമെന്നും അങ്ങേക്കാരാധന പരിശുദ്ധ പരമമാ ദിവ്യ കാരുണ്യമേ എന്നുമെന്നും അങ്ങേക്കാരാധന പരിശുദ്ധ പരമമാ കാരുണ്യമേ എന്നുമെന്നും അങ്ങേക്കാരാധന ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ച ഞങ്ങളുടെ തമ്പുരാനെ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ.